നമസ്കാരം. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ പലരും രംഗത്തും വന്നു കഴിഞ്ഞു. കേരള നിയമസഭാ പ്രമേയം പാസാക്കിയതിന്റെ പരിണിത ഫലമാണ് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനമെന്ന് പോലും വ്യാഖ്യാനിക്കുന്നവർ നിരവധിയാണ്. എന്നാൽ കാർഷിക നിയമം പിൻവലിച്ചതിൽ എല്ലാ കർഷകരും അത്ര സന്തോഷവാന്മാരൊന്നുമല്ല. പഞ്ചാബ്, ഹരിയാന എന്നിവയ്ക്ക് പുറത്തുള്ള കർഷകർ കനത്ത നിരാശയാണ് വിഷയത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരും ഈ നിയമം റദ്ദാക്കിയ തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിച്ചു. ഇങ്ങനെ കാർഷിക നിയമത്തിന്റെ വില മനസ്സിലാക്കിയ ചില കർഷകരും നമുക്കിടയിലുണ്ട്. അതോടൊപ്പം വാണിജ്യേതര വിളകൾ കൃഷി ചെയ്യുന്ന ഭൂരിഭാഗം ചെറുകിട നാമമാത്ര കർഷകർക്കും ഇതൊരു ആശങ്ക തന്നെയായി മാറിയിരിക്കുകയാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നിയമങ്ങൾ കർഷക നന്മയ്ക്ക് വേണ്ടി ഉള്ളതായിരുന്നു എന്നതിൽ സർക്കാരിനോ പ്രധാനമന്ത്രിക്കോ അത് മനസ്സിലാക്കിയ കർഷകർക്കോ ഒരു സംശയവുമില്ല. ഭൂരിപക്ഷം വരുന്ന കർഷകരും നിയമത്തെ അനുകൂലിച്ചു. അതിന്റെ തെളിവ് തന്നെയാണ് ഈ പഞ്ചാബിനും ഹരിയാനയ്ക്കും പുറത്തുള്ള കർഷകർ ഇന്നലെ പ്രകടിപ്പിച്ചത്. നിയമങ്ങളുടെ ഗുണങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാതെ ഒരു വിഭാഗം കർഷകർ പ്രക്ഷോഭവുമായി രംഗത്ത് വരികയായിരുന്നു. അവർക്ക് പിന്നിൽ നിക്ഷിപ്ത താല്പര്യക്കാരുടെ നിരയുള്ളത് പൊതുജന സമക്ഷം ബോധ്യപ്പെടുകയും ചെയ്തു. ജനാധിപത്യ രാജ്യമെന്ന നിലയിലും ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എന്ന നിലയിലും സമരത്തെ കാണാതിരിക്കാനാവില്ല. അതിനാലാണ് നിയമങ്ങൾ പിൻവലിച്ചത്. കർഷകരുടെ പേരിൽ സമരം നടത്തി കേന്ദ്ര സർക്കാർ കർഷക വിരുദ്ധമെന്ന് വരുത്താനുള്ള ശ്രമത്തിനെത്തിയ കനത്ത തിരിച്ചടി കൂടിയാണ് പുതിയ നീക്കം. കർഷകർക്ക് വേണ്ടി ഏറെ കാര്യങ്ങൾ ചെയ്ത സർക്കാരാണ് നരേന്ദ്രമോദിയുടേത് എന്നതിൽ കർഷകർക്കാർക്കും യാതൊരു സംശയവുമില്ല. കർഷകർക്ക് സഹായകമായ പെൻഷൻ പദ്ധതികൾ പ്രഖ്യാപിച്ചു. കർഷകർക്ക് വേണ്ടിയുള്ള ബജറ്റ് വിഹിതം കേന്ദ്ര സർക്കാർ 5 തവണയാണ് ഉയർത്തിയത്. കൂടാതെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടികളും സ്വീകരിച്ചു. അടുത്ത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബഹുജന വിഷയമായി കർഷക പ്രശ്നം ഉയർത്തി നേട്ടം കൊയ്യാനാകും എന്ന സ്വപ്ന ലോകത്തായിരുന്നു പലരും. അവർക്കേറ്റ രാഷ്ട്രീയ അടി തന്നെയാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ബില്ലുകൾക്കെതിരെ സമരത്തിനിറങ്ങിയവരോട് 11 തവണ സർക്കാർ നടത്തിയ ചർച്ചകൾ തന്നെ കടുംപിടുത്തത്തിനില്ല എന്നതിന്റെ നേരായ തെളിവായിരുന്നു. നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ തയ്യാറാണെന്ന നിലപാടിലേക്ക് നേരത്തെ തന്നെ സർക്കാർ എത്തിയിരുന്നു. നിയമങ്ങൾ 1.5 വർഷത്തേക്ക് മരവിപ്പിക്കാൻ കേന്ദ്രം സന്നദ്ധതയും അറിയിച്ചു. താങ്ങുവില, തർക്കപരിഹാര സംവിധാനം തുടങ്ങിയവയ്ക്കുള്ള ഉറപ്പുകൾ എഴുതി നൽകാമെന്നും സർക്കാർ പറഞ്ഞു. നിയമങ്ങളിലെ പോരായ്മകൾ പരിശോധിക്കാൻ സമിതിയെ വയ്ക്കാമെന്നും സമ്മതിച്ചു. സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കും വരെ നിയമങ്ങൾ നടപ്പിലാക്കില്ലെന്ന് സുപ്രീം കോടതിയുടെ സത്യവാങ്മൂലം സമർപ്പിക്കാമെന്നും കേന്ദ്രം അറിയിച്ചു. അതിന്റെ തുടർച്ച മാത്രമാണ് ഇപ്പോൾ നിയമം നടപ്പിലാക്കേണ്ട എന്ന തീരുമാനം. അതിനപ്പുറം വച്ചുകെട്ടിയതിലൊന്നും ഒരു പ്രസക്തിയുമില്ല. കർഷക സംഘടനകളുടെ സമരവീര്യത്തിന് മുന്നിലാണ് ഒടുവിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ വിജയം മോദി സർക്കാരിനേറ്റ വലിയ തിരിച്ചടി എന്നൊക്കെ മൈക്ക് കെട്ടി വിളിച്ച് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സർക്കാർ ചെയ്ത നേട്ടങ്ങളൊന്നും പറയാതിരിക്കാൻ ആർക്കും കഴിയില്ല. അത്രത്തോളം എല്ലാ മേഖലകളിലേക്കും സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതാണ് പല കർഷകരും നിയമം പിൻവലിക്കുന്നതിനെതിരെ രംഗത്ത് വരാനുണ്ടായ മറ്റൊരു കാരണവും. എന്നാൽ ഇത്തരത്തിൽ പൊള്ളയായ വാക്കുകൾ പറഞ്ഞു പരത്തുന്നതാണ് സത്യമെങ്കിൽ പ്രക്ഷോഭം കത്തി നിന്നപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ അത് പിൻവലിക്കണമായിരുന്നു. കർഷകരുടെ പേരിൽ നടക്കുന്ന സമരത്തിന്റെ ഗ്യാസ് പോയപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം എന്നതിൽ സമരവിജയമായി കാണാൻ ഒന്നുമായില്ല. കർഷകരുടെ പേരിൽ സമരം നടത്തി കേന്ദ്ര സർക്കാർ കർഷക വിരുദ്ധമെന്ന് ശ്രമിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രതിപക്ഷം ഉൾപ്പെടെ നടത്തിയത്. എന്നാൽ അതെല്ലാം മാറി മറിഞ്ഞു. കർഷകർക്ക് വേണ്ടി ഏറെ കാര്യങ്ങൾ നരേന്ദ്രമോദി സർക്കാർ ചെയ്തു. അതിൽ യാതൊരു സംശയവും ആർക്കുമില്ല. മൊത്തവ്യാപാര വിപണി ഇടപാടുകൾ ഓൺലൈനാക്കി, കർഷകർക്കായുള്ള നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം തുടങ്ങിയവ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ ചലനം ചെറുതൊന്നുമല്ല. വിവാദങ്ങൾക്ക് വിരാമമിടുകയെന്ന തന്ത്രം കൂടിയാണ് കർഷകരുടെ ഉന്നമനത്തിന് പ്രാധാന്യം നൽകി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ നേട്ടങ്ങളാണ് ഈ നിയമത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. എന്നാൽ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതാണ് സംഭവിച്ചത്. എങ്കിലും ചില വിഭാഗം കർഷകരെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നത് ഏറെ മഹത്തായ ഒരു കാര്യം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.